ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ക്യുക്ക് റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലെയുള്ള ഓട്സ് അപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയ ഫുഡാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റും. ഓട്സിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇത് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഫുഡാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഞാനിത് ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് ഓട്സാണ് എടുത്തിരിക്കുന്നത്. 250 ml കപ്പിന് ഒരു കപ്പ് ഓട്സാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ക്വേക്കറിൻ്റെ വൈറ്റ് ഓട്സാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഓട്സ് വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് ഓട്സ് അതിലേക്കിടാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 3-4 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അത്രയും മതി. ഒരുപാട് സമയമൊന്നും ഇത് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 3-4 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. ഓട്സിൽ ഒരുപാട് മിനറൽസും ഫൈബറും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണിത്. കൊളസ്ട്രോൾ കുറയ്ക്കാനും ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നു. ഇപ്പോൾ ഇത് നല്ലതുപോലെ റോസ്റ്റ് ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇതൊന്ന് ചൂടാറുമ്പോഴേക്കും നമുക്കിതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഈസി ആയിട്ടുള്ള ഒരു മുട്ടക്കുറുമ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഈ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ സവോള കൂടി ഇട്ട് കൊടുക്കാം. ഞാനൊരു മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയമൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ഈ സവോള ഒന്ന് ട്രാൻസ്ലൂസൻ്റായി വരുന്നതുവരെ വഴറ്റിയാൽ മതി. ഇതൊന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഈ സവോള ഒന്ന് വഴന്ന് വരുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം കുരുമുളക് പൊടി ഇടാനായിട്ട്. ഇത് രണ്ടും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട. നമുക്കിനി തേങ്ങാപ്പാൽ ഒഴിക്കാനുള്ളതാണ്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് പാകത്തിന് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഈ കുക്കർ ഒന്ന് അടച്ച് വെക്കാം. 1-2 വിസിൽ വന്നതിന് ശേഷം ഇത് ഓഫാക്കാം. നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓട്സ് ഇവിടെ ചൂടാറിയിട്ടുണ്ട്. നമുക്കിനി ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല സ്മൂത്ത് പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. ഞാൻ ഈ ഓട്സ് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനിത് ഒരു ബൗളിലേക്ക് ഇടാം. ഒരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം ഞാനിതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് മൈദയും ചേർക്കാം, പക്ഷേ ഗോതമ്പ് പൊടി ചേർക്കുന്നതാണ് കുറച്ചുകൂടെ ഹെൽത്തി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/4 കപ്പ് തൈരാണ്. അധികം പുളിയില്ലാത്ത തൈരാണ് ചേർക്കുന്നത്. ഇനി അധികം പുളിയുള്ള തൈരാണ് നിങ്ങളുടെ അടുത്തുള്ളതെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചാൽ മതി. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നിച്ചൊഴിക്കണ്ട, അപ്പോൾ ചിലപ്പോൾ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടിപ്പോവും. അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ ഈ മാവ് ഒരുപാട് ലൂസായി പോകാനും പാടില്ല, ഒരുപാട് തിക്കാകാനും പാടില്ല. അപ്പത്തിൻ്റെ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്കറിയാലോ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇതിലേക്കിനി പാകത്തിന് ഉപ്പും കൂടി ചേർക്കണം. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോഴും ഇത് കുറച്ച് തിക്കാണ്, കുറച്ചുകൂടി വെള്ളം ചേർക്കാം. ഞാനീ 1 കപ്പ് വെള്ളം ഫുള്ളായിട്ട് ചേർത്തിട്ടില്ല, കുറച്ച് ബാക്കിയുണ്ട്. മധുരമുള്ള അപ്പം ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് കുറച്ച് പഞ്ചസാര ചേർക്കാവുന്നതാണ്.
ഇപ്പോൾ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാനുണ്ട്. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ തന്നെ അപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പക്ഷേ ഞാൻ അതിനു മുമ്പ് നമ്മുടെ കുക്കർ ഒന്ന് തുറന്ന് നോക്കട്ടെ. കറി റെഡിയാക്കിയതിന് ശേഷം നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. ഗ്രേവിയിൽ വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനൊരു 4 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ഇതിലേക്കിടാം. 3 മുട്ട ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. 2 എണ്ണം ഞാനിതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 1 ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അതൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചതാണ്. ഈ ഗ്രേവി നല്ലതുപോലെ തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പത്ത് നിന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ടക്കുറുമ റെഡി ആയിട്ടുണ്ട്. കുക്കർ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാനുള്ള പാൻ വയ്ക്കാം. നമ്മുടെ മാവിലേക്ക് ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ. ഞാൻ 1/2 ടീസ്പൂൺ ഈനോ ആണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഈനോയ്ക്ക് പകരം നിങ്ങൾക്ക് ബേക്കിംഗ് സോഡയും ചേർക്കാം. 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ഈനോ ആണ് ചേർത്തിരിക്കുന്നത്. ഈനോ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈനോ ചേർത്തതിന് ശേഷം ഒരുപാടൊന്ന് മിക്സ് ചെയ്യരുത്, മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈനോയും ബേക്കിംഗ് സോഡയും ഇഷ്ടമില്ലാത്തവർ ചേർക്കണമെന്നില്ല. പക്ഷേ അപ്പത്തിൻ്റെ കറക്റ്റ് ടെക്സ്ചറും സോഫ്റ്റ്നെസ്സും ഒക്കെ കിട്ടണമെങ്കിൽ ഇതിൽ 2 ൽ ഏതെങ്കിലും ഒന്ന് ചേർക്കണം. അപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു തവി മാവ് ഇതിലേക്ക് കോരി ഒഴിക്കാം. ഇത് പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് കുറച്ച് കട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. വേണമെങ്കിൽ പാൻ ഇതുപോലെ ഒന്ന് ചരിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ അത് ദോശ ഉണ്ടാക്കുന്ന പാനിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് കുഴിയുള്ള അപ്പച്ചട്ടിയിലും ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിൽ നല്ലപോലെ ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. നന്നായി ഹോൾസ് വന്നു കഴിയുമ്പോൾ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. മാവ് ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇത് മീഡിയം ഫ്ലെയിമിലാക്കി വയ്ക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അടച്ചു വെച്ചൊരു 30 സെക്കൻഡ്സ് ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് കുക്കായി കിട്ടും. ഇനി നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇത് കണ്ടില്ലേ, നല്ലതുപോലെ ഹോൾസ് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റുമാണ്. ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. നല്ലതുപോലെ ഹോൾസൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് അടച്ചു വയ്ക്കാം. എന്നിട്ട് കുക്കായി കഴിയുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് എടുത്തു മാറ്റാം. നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിനിത് ചൂടോടെ തന്നെ കഴിക്കാം. മുട്ടക്കറി ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാണ്. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയൊന്ന് കട്ട് ചെയ്തിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കുറുമയും റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് അപ്പമാണ്, വളരെ സോഫ്റ്റാണ്. ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, വളരെ ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട്. നല്ല സോഫ്റ്റും നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു അപ്പമാണ്. കറിയൊന്നും വേണമെന്നില്ല ഇത് കഴിക്കാനായിട്ട്. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.